എവറി വൺ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എനിവേ, ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോ വരെ പോവാണ്. അപ്പോൾ ഇത് കടവന്തറ. എല്ലാവരും കൊച്ചിലുള്ളവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഞാൻ വന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ളവർ വീഡിയോ കാണുമല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കൊച്ചി ഭയങ്കര ഡെവലപ്പ് ആയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ പുതിയ ലുക്കാണ്, ഞാൻ കണ്ണാടി വെച്ചു, എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്ന കാര്യം എനിക്ക് കണ്ണ് കാണത്തില്ല. പിന്നെ അതുമല്ല, കണ്ണാടി ചെറിയൊരു ലൂസാണ്, കുനിയുമ്പോൾ കണ്ണാടി താഴോട്ട് പോകുന്ന പോലെ ഒരു ഫീല്. അത് ഞാൻ ഇങ്ങനെ കയറ്റി വെച്ചിട്ടും ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് കടവന്തർ സ്റ്റുഡിയോയിലാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ സ്വന്തം എനിക്ക് ഒരേ ഒരു സഹോദരിയുള്ള എല്ലാവർക്കും അറിയാം, താമര. അപ്പോൾ അവളുടെ ബേർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റുഡിയോ വരെ വന്നതാണ്. നമുക്ക് ഗായത്രിയും കൂട്ടിയിട്ടുണ്ട്, കാര്യം ഗായത്രി ഇന്ന് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ആ സാധനം കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നാട്ടിലോട്ട് പോകുന്നില്ല, അപ്പോൾ അവൾ നാട്ടിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചാണ്. അപ്പം എനിക്ക് പോകാനായാലും ഗായത്രിക്ക് റെയിൽവേ സ്റ്റേഷൻ പോകാനായാലും എളുപ്പം കടവന്തറ സ്റ്റുഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. പിന്നെ കടവന്തറ സ്റ്റുഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പോകുകയാണെങ്കിൽ വിലക്കുറവൊന്നുമില്ല, പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്, നമുക്ക് വാങ്ങിക്കാം. ഞാൻ കുറേ ഡ്രസ്സ് നോക്കി. താമരയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളങ്ങനെ ജീൻസും ടോപ്പും ഇട്ട് ഇടാറേ ഇല്ലായിരുന്നു, അവൾ ഭയങ്കര ചുരിദാർ അങ്ങനെയൊക്കെ ആയിരുന്നു അവൾ. പിന്നെ ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞു, നീ ജസ്റ്റ് ഒന്നൊരു ജീൻസ് എൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതേപോലെ നീ ഒന്ന് ഇട്ടേ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആൾക്കത് ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങോട്ട് ജീൻസും ടോപ്പും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കാർഗോ ടൈപ്പാണ് അവൾക്ക് ഇഷ്ടം, അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്നെ പോലെ കുട്ടിക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് വേസ്റ്റ് കറക്റ്റ് കിട്ടത്തില്ല, നല്ല നല്ല പാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് കറക്റ്റ് കിട്ടത്തില്ല. അപ്പം ഞാനിത് നമ്മുടെ ഒരു ലിസ്റ്റിൽ വെച്ചു, നമ്മുടെ ഓപ്ഷനകത്ത് ഈ ഒരു പാൻറ് വെച്ചു, കാര്യം വേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല, ഇറക്കം കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെ ഈ ടോപ്പാണ്, എനിക്ക് ലൈൻ ലൈൻ ടോപ്പ് വാങ്ങിക്കണം എന്ന് നിർബന്ധമായിരുന്നു, കാര്യം ഞാൻ കുറേ എടുത്ത് നോക്കിച്ചിരിക്കുക. ഈ ഡ്രസ്സൊക്കെ എനിക്ക് അടിച്ചു മാറ്റി എറണാകുളം കൊണ്ടുവരാനുള്ള ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കുന്ന എനിക്കുള്ളതാണുള്ള ആയിരിക്കുമല്ലോ ഏത്. എനിവേ, ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ നോക്കിയത് കുറേ ലൈൻ ലൈൻ സെക്ഷനിലായിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ആദ്യം കിടക്കുന്ന വൈലറ്റൊന്നും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ആൻഡ് ഈ ഒരെണ്ണം നോക്കി, പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് എക്സ് അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് അവൾക്ക് ചേരൂല്ലെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊക്കെ സ്മോളാണ്, സ്മോളിൻ്റെ എക്സസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിവേ, അത് ഞാൻ മാറ്റി. മറ്റേ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ഞാനത് ഒരു നമ്മുടെ ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാൻസ് ഒരു ജീൻസും കൂടെ ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അതും ഈ ഒരു ടോപ്പിൻ്റെ കളറിലെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു ജീൻസ് ആണ്. അതും വേസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഇറക്കം ഭയങ്കര ഷോക്കാണ്. വേസ്റ്റ് നമുക്ക് പിന്നെ അടിച്ച് ചെറുതാക്കാം, പക്ഷേ ഇറക്കം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, മിഷീൻ്റെ സൂചി കൊടുക്കും. സോ അത് ഞാനങ്ങ് പാൻസ് ഞാൻ മാറ്റി. കാരണം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പ് ഉണ്ട്, അതാണ് ഞാൻ അവർക്ക് എടുത്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ. ഞാൻ കുറേ തപ്പി നടക്കാറുണ്ട്, കുറേ ഓൺലൈനിൽ നോക്കി, പക്ഷേ എനിക്ക് മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എനിക്ക് ഈ സാധനം എന്തായാലും എറണാകുളം കൊണ്ടുവരും, ചുമ്മാതെ പറഞ്ഞ കേട്ടോ. എന്തായാലും ഞാൻ കൊണ്ടുവരും, ചുമ്മാ എന്ന് പറഞ്ഞാലും കൊണ്ടുവരും. താമര ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. എനിക്ക് ഞാൻ ഈ ബ്ലാക്ക് ടോപ്പും ഈ ബ്ലാക്ക് പാൻറ്റുമാണ് ഒക്കെ എടുത്തത്. പിന്നെ നമ്മളെ ഒരു പെമ്പിള്ളാരായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോസ്മെറ്റിക് സെക്ഷനിലേക്ക് പോകാണ്ട് ഒരു കണ്ണ് ഓടിക്കാണ്ട് വരത്തില്ലല്ലോ. ഗായത്രി എന്തായാലും അതിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒന്നും എടുത്തില്ല സ്റ്റുഡിയോയിൽ, എനിക്ക് അങ്ങനെ കോസ്മെറ്റിക്സിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അവിടുത്തെ എന്താണ് നമ്മുടെ ഫേസ് വാഷ്, ബോഡി ലോഷൻ അങ്ങനത്തെയൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, അടിപൊളി ക്വാണ്ടിറ്റിയിൽ സൂപ്പറായിട്ട് കിട്ടും. പിന്നെ ഞാൻ കുറേ അവൾക്ക് ഒരു ചെരുപ്പും കൂടെ വാങ്ങിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് അങ്ങനത്തെ മൈൻഡ് സെറ്റ് അല്ല, അവൾക്ക് ഭയങ്കര സിമ്പിൾ ഹമ്പിളാണ് ഇഷ്ടം. എൻ്റെ അമ്മേൻ്റെ കണക്ക് തന്നെയാണ് അവൾ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെരുപ്പാണ് ചൂസ് ചെയ്തത്. കാര്യം അവൾക്ക് ആ ബ്ലാക്ക് ആൻഡ് ആ ബ്ലാക്കിൻ്റെ കൂടെ ആ ടോപ്പിൻ്റെ ജീൻസിൻ്റെ കൂടെ ഇത് ചേരും എന്ന് എനിക്ക് തോന്നി. അവൾ ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചെരുപ്പ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ എനിക്കൊരു ടോപ്പ് ഞാൻ എടുത്തു, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗായത്രിയുടെ കാലം കിടക്കുന്നതും സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ചെരുപ്പ്, പക്ഷേ അത് അവൾക്ക് അവളുടെ അളവിനില്ലായിരുന്നു. ആ ഞാൻ പറഞ്ഞ ടോപ്പ് ദേ ഈ ഗ്രീൻ ആണ്, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. 299 സംതിങ് എന്തോ ആയിട്ടുള്ളൂ, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ചെറിയൊരു വലുതാണോന്ന് തോന്നി, എക്സസ് ആണ് എന്നാലും ചെറിയൊരു വലുതാന്ന് തോന്നി. അപ്പോൾ ഞാൻ അടിച്ചു കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ട്. എനിവേ, നമ്മൾ ബിൽ എടുത്തു. ബില്ലും സെക്ഷനിൽ തിരക്കുണ്ടായിരുന്നു, കാര്യം സ്റ്റുഡിയോ ഈവനിങ് ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ക്യൂ നിന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി തന്നു. ഈ ഒരു ടോപ്പും ആ ഒരു സ്ലിപ്പറും പിന്നെ ആ ഒരു ജീൻസും പിന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ടോപ്പും എല്ലാം കൂടെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു. കാര്യം ഇപ്പം തന്നെ ഓൾറെഡി 5 something ആയി, അവൾക്ക് 6 മണിക്കായിരുന്നു ട്രെയിൻ. എനിവേ, നമ്മളത് പെട്ടെന്ന് വേറെ നിന്ന് പരതാൻ നിന്നില്ല, പരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുഴുവനായിട്ടും വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയും കൂടെ നമ്മൾ നോക്കണമല്ലോ, ഏത് എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് ഓടുന്ന, പക്ഷെ അവരെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, സന ഇനി അങ്ങോട്ട് നോക്കണ്ട, അത്യാവശ്യത്തിനുള്ള ആയിട്ടുണ്ട്, വീട്ടിൽ പോവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. എനിവേ, എൻ്റെ താമരയ്ക്ക് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ.
ഇവിടെ വ്ളോഗ് കാണുമ്പോൾ മേ ബി അവർക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതുവരെ അഡ്വാൻസ് വിഷസ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ക്രിഞ്ച് സാധനങ്ങളോട് താല്പര്യമില്ല. അവളുടെ അടുത്ത് ഞാൻ എനിക്ക് ഭയങ്കര ക്രിഞ്ചാണ് അവൾക്ക് എന്തെങ്കിലും ചെയ്താൽ. എനിവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവ്. ലവ് യു മാ.